ഇനി നമ്മൾ നോക്കുന്നത് ബിബിലോഗ്രഫിയാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചെറിയ ജോതി ആയിട്ടെങ്കിലും ബിബിലോഗ്രഫി വരാൻ സാധ്യതയുണ്ട് എന്താണ് ബിബിലോഗ്രഫി എന്ന് പറഞ്ഞാൽ ഗവേഷണ റിപ്പോർട്ടിനായി വിവരങ്ങൾ ലഭിക്കുന്നതിന് ഗവേഷകൻ ഉപയോഗിക്കുന്ന ഉറവിടങ്ങളുടെ ഒരു പട്ടികയാണ് ബിബിലോഗ്രഫി ഗവേഷണ റിപ്പോർട്ടിൻ്റെ അവസാന പേജിലാണ് ഇത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത് റിപ്പോർട്ടിൻ്റെ അനിവാര്യമായ ഭാഗമാണിത് ഗവേഷണത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ റിപ്പോർട്ടുകൾ ലേഖനങ്ങൾ മറ്റു ഉറവിടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുക ബിബിലോഗ്രഫിയിൽ ഒരു ഗവേഷണ റിപ്പോർട്ടിൻ്റെ രചയിതാവിനും വായനക്കാർക്കും ഒരു സുപ്രധാന റഫറൻസ് പോയിൻ്റായിട്ട് പ്രവർത്തിക്കുന്നു ഇത് ഗവേഷണത്തിന് സംഭാവന നൽകിയ ഉറവിടങ്ങൾ പ്രദർശിപ്പിക്കുകയും ജോലിക്ക് സുതാര്യതയും വിശ്വാസ്യതയും നൽകുകയും ചെയ്യുന്നു ശരിയായ രീതിയിൽ പെർഫോം ചെയ്തതും സമഗ്രവുമായ ഗ്രന്ഥസൂചികകൾ അക്കാദമിക് സമഗ്രത നിലനിർത്തുന്നതിനും ഈ മേഖലയിലെ മറ്റുള്ളവർക്ക് വിവരങ്ങൾ എളുപ്പത്തിൽ പരിശോധിക്കാനും നിർമ്മിക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കാനും സാധിക്കുന്നു വിബ്ലോഗ്രഫിയുടെ തരങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് വർക്കിംഗ് വിബ്ലോഗ്രഫിയാണ് സാധാരണയായിട്ട് ഇത് അന്വേഷണത്തിൻ്റെ ഈ ഗവേഷണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലാണ് രൂപപ്പെടുത്തുന്നത് അതേസമയത്ത് ഫൈനൽ ബിബ്ലോഗ്രഫി എന്ന് പറയുന്നത് അത് ഗവേഷണത്തിൻ്റെ അവസാനമാണ് ഉണ്ടായിരിക്കുക ഇനി കോപ്പിയടിയാണ് ഗവേഷണത്തിനാഘാദം രചനയിലും കോപ്പിയടി ഗുരുതരമായ ധാർമ്മിക ലംഘനമാണ് ശരിയായ അട്രിബ്യൂഷനോ അനുവാദമോ ഇല്ലാതെ മറ്റൊരാളുടെ വാക്കുകളോ ആശയങ്ങളോ പ്രവൃത്തിയോ ഉപയോഗിക്കുകയും അവ അവ തൻ്റേതായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് കോപ്പിയടി എന്ന് പറയുന്നത് ഗവേഷണത്തിൽ ഈ കോപ്പിയടി ഈ മോഷണം അധാർമികമായി കണക്കാക്കുന്നു ഗവേഷണത്തിലെ ഈ മോഷണം അധാർമികമായി കണക്കാക്കാനുള്ള കാരണങ്ങൾ ഒന്ന് അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കോപ്പിയടി യഥാർത്ഥ രചിതാക്കളുടെ സൃഷ്ടികളുടെയും ഭൗതിക സ്വത്താവകാശത്തെയും ലംഘിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റേതായിട്ട് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരാളുടെ അധ്വാനത്തെ നമ്മൾ തെറ്റായി കട്ടെടുക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് അന്യായമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കോപ്പിയടി അന്യായമായി തങ്ങളുടെ പേരിൽ നേട്ടങ്ങൾ കൊയ്യാനാണ് ശ്രമിക്കുന്നത് മറ്റൊന്ന് വിശ്വാസത്തിനും ഒരു വിശ്വാസത്തെ ക്രെഡിബിലിറ്റിയെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത് കാരണം പഠനത്തിൻ്റെ ക്രെഡിബിലിറ്റിയും അതുപോലെ ഗവേഷണം നടത്തുന്ന സ്ഥാപനത്തിൻ്റെയും ക്രെഡിബിലിറ്റിയാണ് അത് ബാധിക്കുന്നത് മറ്റൊന്ന് നിയമപരമായി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ കോപ്പി എന്ന് പറയുന്നത് കോപ്പി ഒഴിവാക്കാനും ഗവേഷണം ഗവേഷണ നൈതികം നിലനിർത്താനും ഗവേഷകർ ഇനി പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് യഥാർത്ഥ രചിതാക്കൾക്ക് ക്രെഡിറ്റ് നൽകിക്കൊണ്ട് എല്ലായ്പ്പോയും ഉറവിടങ്ങൾ ശരിയായി ധരിക്കുകയും റെഫറൻസ് ചെയ്യുകയും ചെയ്യണം അതുപോലെ അക്കാദമിക് അല്ലെങ്കിൽ പ്രസിദ്ധീകരണ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവലംബ ശൈലികൾ ഇപ്പോൾ എ പി എ സ്റ്റൈല് അതേപോലെ എം എൽ എ സ്റ്റൈല് ചിക്കാഗോ സ്റ്റൈൽ പോലുള്ളവ ഉപയോഗിക്കണം യഥാർത്ഥ സൃഷ്ടിയെ അംഗീകരിക്കുമ്പോൾ തന്നെ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പാരിഫൈഡ് ചെയ്യാൻ ശ്രമിക്കണം പകർപ്പവകാശമുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമുള്ളപ്പോൾ അനുമതി തേടുക തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ ഗവേഷകർ ചെയ്യണം അപ്പോൾ മാത്രമേ ഈ ഗവേഷകരിന്റെ നൈതികത ഗവേഷണത്തിലെ നൈതികത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇത്രയുമാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കേ താങ്ക്